നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം നടി സാമന്തയും നടൻ നാഗചൈതന്യവുമായുള്ള വിവാഹമോചന വാർത്തകൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാഗചൈതന്യം നൽകിയ ചെറിയൊരു സൂചനയും ഇതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധമുള്ളവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളുമാണ് പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. സാമന്ത അക്കിനേനി കുടുംബത്തെ ചതിച്ചു എന്നാണ് റിപ്പോർട്ട്. സിനിമയിൽ ചൂടൻ രംഗങ്ങൾ ചെയ്യുന്നത് നാഗചൈതന്യയെയോ പിതാവ് നാഗാർജുനയോ പോലും അറിഞ്ഞിരുന്നില്ല. അടുത്തിടെ പുറത്തു വന്ന ചില രംഗങ്ങൾ നാഗചൈതന്യയ്ക്കോ കുടുംബത്തിനോ ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ബോൾഡ് സീനുകളിൽ അഭിനയിക്കരുതെന്ന് നേരത്തെ തന്നെ നാഗചൈതന്യ സാമന്തയോട് നിർദ്ദേശിച്ചിരുന്നു. അക്കിനേനി കുടുംബം ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രബല സിനിമാ കുടുംബമാണ്. അതിന് ചീത്തപ്പേര് ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യരുതെന്ന് നിർബന്ധത്തിലായിരുന്നു നാഗചൈതന്യ. എന്നാൽ അത്തരം സീനുകളിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ലെന്ന് സാമന്ത അറിയിച്ചതാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചത്. ഒപ്പം ഒരു ഐറ്റം ഡാൻസിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സാമന്ത ബോളിവുഡ് സിനിമാ മേഖലയിലേക്ക് ചുവടുമാറ്റിയത് മറ്റൊരു പ്രതിസന്ധിയായി മാറുകയും ചെയ്തു. അവിടെ കൂടുതൽ ബോൾഡ് രംഗങ്ങൾക്കാണ് സാമന്ത പ്രാമുഖ്യം നൽകിയത്. ഹിന്ദിയിലെ പ്രമുഖ വെബ് സീരീസ് ആയ ഫാമിലി മാനിന്റെ രണ്ടാം സീസണിൽ തമിഴ് തീവ്രവാദിയായിട്ടാണ് സാമന്തയെ അവതരിപ്പിച്ചിരിക്കുന്നത്. സാമന്തയുടെ പ്രകടനത്തിന് വലിയ അഭിനന്ദനങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ ചിത്രത്തിൽ സാമന്തയുടെ സെക്സ് സീൻ അക്കിനേനി കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതൊരിക്കലും നാഗാർജുനയോ നാഗചൈതന്യയോ പ്രതീക്ഷിച്ചതല്ല. ബോൾഡ് സീനുകൾ ഐറ്റം നമ്പറുകളും നാഗാർജുനയെ ചൊടിപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിലും എതിർപ്പ് നാഗാർജുനെ മകനെ അറിയിക്കുകയും ചെയ്തിരുന്നു. വിവാഹമോചനത്തിലേക്ക് നയിച്ചത് ഈ സെക്സ് സീനാണ്. ഇത് അക്കിനേനി കുടുംബത്തിന്റെ മൂല്യങ്ങളെ തകർത്തുവെന്നാണ് നാഗചൈതന്യ പറഞ്ഞത്. ഫാമിലി മാനിലെ രംഗങ്ങൾ കണ്ട് നാഗചൈതന്യയും നാഗാർജുനയും ഞെട്ടിപ്പോയെന്നാണ് റിപ്പോർട്ട്. സാമന്ത അക്കിനേനി കുടുംബത്തെ ചതിച്ചുവെന്നാണ് ഇവർ പറയുന്നത്. ഈ രംഗങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ ഭർത്താവിനെയോ കുടുംബാംഗങ്ങളെയോ അറിയിച്ചില്ലെന്നും സാമന്ത വിശ്വാസവഞ്ചന കാണിച്ചെന്നുമാണ് ഇവർ രണ്ടുപേരും കരുതിയത്. ഇതിന് പിന്നാലെ സാമന്തയും നാഗചൈതന്യയും നാഗാർജുനയും അക്കിനേനി കുടുംബത്തിലെ പ്രമുഖരും ഇരുന്ന് കൊണ്ടുള്ള ഒരു കുടുംബ ചർച്ച നടന്നിരുന്നു. സാമന്ത കുടുംബത്തിന്റെ ഇമേജ് തകർത്തുവെന്നും അത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ജനങ്ങളുടെ മുന്നിലും അതാണ് നടന്നിരിക്കുന്നതെന്നും ഇവർ സാമന്തയെ അറിയിക്കുകയും ചെയ്തു. ഈ കുടുംബയോഗത്തിലും സാമന്ത ഇവരുടെ തീരുമാനത്തെ എതിർത്തു. പുരുഷാധിപത്യവും സാമ്പ്രദായികതയും സെക്സിസവും നിറഞ്ഞ തീരുമാനങ്ങളോട് യോജിക്കാനാവില്ലെന്നാണ് സാമന്ത അറിയിച്ചത്. ഇതോടെ ബന്ധം വേർപ്പെടുത്തുക മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള വഴിയെന്ന് ഉറപ്പിക്കുകയായിരുന്നു സാമന്ത അടുത്തിടെ അല്ലു അർജുന്റെ ചിത്രമായ പുഷ്പയിൽ ഐറ്റം ഡാൻസിന്റെ ഭാഗമായിരുന്നു. ഓ അന്ധാവ എന്ന ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു. ഇതിനു മുമ്പൊന്നും ചെയ്യാത്ത തരത്തിലുള്ള ഗ്ലാമറസ് വേഷത്തിലാണ് നടി ഗാനരംഗത്ത് എത്തിയത്. ഇതാണ് ആരാധകർ ഏറ്റെടുത്തത്. എന്നാൽ നാഗചൈതന്യ ഫാൻസ് ഈ ഗാനരംഗത്തിനെതിരെയും രംഗത്ത് വന്നു. 2018 രംഗസ്ഥലം എന്ന ചിത്രത്തിൽ രാമചരണുമായി സാമന്തയുടെ ലിപ് ലോക്ക് രംഗവും വൻ വിവാദത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിലായിരുന്നു ഈ രംഗങ്ങൾ. വിവാഹം കഴിഞ്ഞിട്ടും ഇത്തരം രംഗങ്ങളിൽ അഭിനയിക്കുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ എതിർപ്പ് ഉയർന്നിരുന്നു. നേരത്തെ സ്ത്രീവിരുദ്ധതയ്ക്ക് കുടുംബാധിപത്യത്തിനുമെതിരെ സാമന്ത വിവാഹമോചനത്തിന് ശേഷം രംഗത്ത് വന്നിരുന്നു. ഇത് അക്കിനേനി കുടുംബത്തെ ലക്ഷ്യമിട്ടാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. വിവാഹമോചനത്തിന് എപ്പോഴും സ്ത്രീയെ എങ്ങനെയാണ് ഉത്തരവാദിയായി കാണാനാവുകയെന്ന് നേരത്തെ സാമന്ത ചോദിച്ചിരുന്നു. അതേസമയം നാഗചൈതന്യയുടെ വാക്കുകളാണ് ഈ റിപ്പോർട്ടുകളെ ശക്തമാക്കിയത്. ഏത് തരം റോളുകളാണ് ചെയ്യുകയെന്ന് നാഗചൈതന്യയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. എല്ലാ തരം റോൾ ചെയ്യുമെന്നും എന്നാൽ തന്റെ കുടുംബത്തെയും അതിന്റെ മാന്യതയെയും ബാധിക്കാത്ത ചിത്രങ്ങളെ ചെയ്യൂ എന്നും നാഗചൈതന്യ പറഞ്ഞിരുന്നു. തന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നാണം കെടുത്തുന്ന ഒരു റോളും താൻ സ്വീകരിക്കില്ലെന്നും നാഗചൈതന്യ പറഞ്ഞു. ഇത് സാമന്തയെ ലക്ഷ്യമിട്ടാണെന്ന് ആരാധകർ പറയുന്നു. സാമന്ത തന്നെയും കുടുംബത്തിനെയും പൊതുമാധ്യമത്തെയും നാണം കെടുത്തുന്ന ചിത്രങ്ങളാണ് ചെയ്തതെന്ന് പരോക്ഷമായി കൂടി സൂചിപ്പിക്കുകയാണ് നാഗചൈതന്യ ചെയ്തത്. വിവാഹമോചനത്തിന് ശേഷം സാമന്ത ചെയ്യുന്ന വേഷങ്ങളും ഈ റിപ്പോർട്ടുകളെ സാധൂകരിക്കുന്ന തരത്തിലാണ്. വിവാഹിതയായപ്പോൾ വിലക്കപ്പെട്ടിരുന്ന ഐറ്റം ഡാൻസ് കരിയറിൽ ആദ്യമായി ചെയ്യാനും സാമന്തയ്ക്ക് സാധിച്ചു. ഒപ്പം വിദേശ ചിത്രത്തിൽ നടി അഭിനയിക്കുന്നുണ്ട്. സ്വവർഗാനുരാഗിയായ യുവതിയായും നടി വേഷമിടുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ സാധ്യമായിരുന്നു കാര്യവുമല്ല. നേരത്തെ 200 കോടി ജീവനാംശം സാമന്തയ്ക്ക് നൽകാമെന്ന് അക്കിനേനി കുടുംബം പറഞ്ഞിരുന്നു. എന്നാൽ അത് വേണ്ടെന്നായിരുന്നു സാമന്തയുടെ തീരുമാനം. സാമന്ത മുംബൈയിലേക്ക് താമസം മാറുന്നു എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ബോളിവുഡ് ചിത്രങ്ങൾക്ക് കൂടുതൽ സമയം നൽകാനാണ് സാധ്യത. നേരത്തെ അഭിനയത്തിൽ നിന്ന് ഇടവേള എടുക്കാനും അമ്മയാവാനും സാമന്ത ആഗ്രഹിച്ചിരുന്നു. അതിന് പ്രാധാന്യം നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ അതിനുശേഷമാണ് ഉണ്ടായത്. അതേസമയം സാമന്ത കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ വലിയ ആശങ്കകൾക്ക് കാരണമായിരുന്നു. സാമന്തയ്ക്ക് വൈറൽ ഇൻഫെക്ഷൻ ആണെന്നായിരുന്നു റിപ്പോർട്ട്. ചെറിയ ചുമ മാത്രമാണ് സാമന്തയ്ക്കുള്ളതെന്ന് നടിയുടെ മാനേജർ പിന്നീട് പറഞ്ഞു. ഇതേ തുടർന്നാണ് സാമന്ത സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചത്. ആരാധകർ പലരും ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മാനേജർ വിശദീകരണവുമായി രംഗത്ത് വന്നത്. രോഗം ഗുരുതരമല്ല, ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ആശുപത്രിയിലെത്തിയതെന്നും കോവിഡ് ടെസ്റ്റും നടത്തിയതാണ് സാമന്ത മടങ്ങിയതെന്നും മാനേജർ വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തമയ ന്യൂസ്.